അസ്സലാമു അലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു അട്ടിപ്പൊളി റെമഡിയുമായിട്ടാണ്. നാച്ചുറലായി തന്നെ നമ്മുടെ ലിവർ ഫാറ്റ് കുറക്കാൻ പറ്റിയ അട്ടിപ്പൊളി ഡ്രിങ്ക്, അതും വെറും 5 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അയമോദകം. അയമോദകം മിക്ക വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അയമോദകം നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാനീയം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 3 നേരത്തെയും കൂടി ഒരുമിച്ച് കാച്ചി വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇളം ചൂടോടു കൂടി തന്നെ വേണം കഴിക്കാനായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണിനളവിൽ അയമോദകം ഇട്ട് കൊടുക്കാം. ഒരുപാട് അയമോദകത്തിൻ്റെ ആവശ്യമില്ല, 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇനി ഈ അയമോദകം തിളക്കുന്ന വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. 3.5 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് ആയി വരുന്നത് വരെയാണ് നമ്മളിത് തിളപ്പിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം അണച്ച് ആറാനായിട്ട് വെച്ച് ഇളം ചൂടോട് കൂടിയാണ് കഴിക്കേണ്ടത്. ഇത് രാവിലെ 1 ഗ്ലാസ്, ഉച്ചയ്ക്ക് 1 ഗ്ലാസ്, വൈകുന്നേരം 1 ഗ്ലാസ് എങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഫാറ്റി ലിവറും ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവറുള്ള ആൾക്കാർ ആൽക്കഹോളിക് ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ വിനാഗിരി, അച്ചാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരുപാട് സ്പൈസസ് കൂടിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരുപാട് വെള്ളം കുടിക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ കോഴ്സ് വരുന്നത് 1 മാസമാണ്. ഇതുപോലെ കഴിക്കേണ്ടത് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. അയമോദകം ഒരു ആയുർവേദിക് മെഡിസിൻ ആണ്, അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെമഡി കൂടിയാണിത്. ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.